പത്തനത്തിൽ നമ്മളിലേക്ക് കൂടി ഇങ്ങനെ വിളിച്ചേക്കാം. എന്നാൽ മാത്രമേ ഞാനൊക്കെ പുതിയ കോഴ്സ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പം വേറെ വീഡിയോയിൽ പോകും. നമുക്കിപ്പോൾ ആദ്യം വേണ്ടത് ഇതുപോലെ ഒരു മൂന്ന് മെഴുകുതിരി പൊട്ടിച്ച് ഇട്ടെടുക്കുക. അതിനുശേഷം നമ്മളത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കേണ്ടതാണ്. ഉരുക്കിയെടുത്തു കഴിഞ്ഞാൽ അതിലുള്ള വേസ്റ്റ് നമ്മൾ വറുക്കി കളയുക. നമ്മൾ ഇതിലേക്ക് ഏത് കളറാണ് ഉദ്ദേശിക്കുന്നത് ആ കളറുള്ള ക്രയോണ് ഇതുപോലെ പൊട്ടിച്ചിട്ടെടുക്കുക. അതിനുശേഷം നമ്മളത് നന്നായിട്ട് ഇളക്കുക. ഒന്ന് കളറ് നന്നായിട്ട് വരും. അപ്പോൾ നമ്മൾ ഒരു ടൈലിലേക്ക് നല്ല സോഫ്റ്റ് ഉള്ള നല്ല ടൈലിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കട്ടിയിൽ വേണം അത് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ. എന്നാൽ മാത്രമേ നമുക്ക് റോസ് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. അതൊരു 4 സെക്കൻഡ് 5 സെക്കൻഡ് ആകുമ്പോൾ നമ്മൾ അതൊന്ന് ചിരണ്ടിടുക. നല്ല മൂർച്ചയുള്ള കത്തി വെച്ചിട്ട് വേണം നമ്മളതൊന്ന് ചിരണ്ടിടുക്കാൻ. ഇപ്പോൾ ഞാൻ അപ്പോൾ ചെയ്യുന്ന പോലെ ഒന്ന് ചിരണ്ടിടുക്കുക. സൂക്ഷിച്ചിട്ട് നമ്മളെ കയ്യൊക്കെ പൊള്ളാൻ സാധ്യത കൂടുതലാണ്. നമ്മൾ ഇതിലേക്ക് ഒരു കോട്ടിൻ്റെ ത്രെഡ് വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഏറ്റവും അടിഭാഗത്ത് നമ്മൾ ഞാൻ അപ്പോൾ ചെയ്യുന്ന പോലെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അടുത്ത റൗണ്ടും ഇതേപോലെ തന്നെ നന്നായിട്ട് കട്ടിയിൽ വഴുക്ക് ഒഴിച്ചിട്ട് നമ്മളത് ചുരണ്ടി എടുത്തിട്ട് വീണ്ടും ആ റോസിൻ്റെ മേലെ കണ്ടിന്യൂഷനായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. നമ്മളിത് അവസാനത്തെ ഭാഗമാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്. അത് ഒട്ടിച്ചെടുക്കുന്നത് സൂക്ഷിച്ച് ചെയ്യുക. ചിലപ്പോൾ തെറ്റാണെങ്കിൽ സാധ്യത കൂടുതലാണ്. അതിനുശേഷം നമ്മൾ അതിൻ്റെ ബാക്കിലുള്ള അതുപോലെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ബാക്കിയുള്ള മെഴുകുതിരി ഗ്രീൻ കളർ വെച്ച് ഉരുക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ റോസിൻ്റെ ബാക്കിലുള്ള അതൊന്ന് പൊക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ആ ഗ്രീന് ടൈലിലേക്ക് വെച്ച് ഒരു 5 സെക്കൻഡ് കഴിയുമ്പോൾ നമ്മൾ ചിരണ്ടെടുത്തിട്ട് നമ്മൾ റോസ്മുക്ക് പൊട്ടിച്ചെടുക്കേണ്ടതാണ്. റോസ്മൊട്ടിച്ച് കൊടുത്തതിന് ശേഷം നമ്മളത് കട്ട് ചെയ്ത് ഒപ്പാക്കിയിട്ട് ശരിയാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ വെച്ച ആ ത്രെഡ് നമുക്ക് ഇതിലേക്കൊന്ന് ജോയിൻ ചെയ്ത് വെച്ച് വെക്കേണ്ടതാണ്. ഗൈസ് റോസ് കെൻ്റെ വേണ്ടി കത്തുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പൊ ഗൈസ് നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് കണ്ടുന്ന ബെല്ലൈക്കൺ വഴി അതിനെക്കുറിച്ച് ചെയ്യാം. അപ്പൊ അതൊരു ക്യാമറമാൻ അനീസ് റോഫിനോടൊപ്പം യാസീൻ സൈൻ ഔട്ട്.